കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആ ചിറ്റൂർ തത്തമംഗലം നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു. 2020-21 സാമ്പത്തിക വർഷത്തെ പുതുക്കി തയ്യാറാക്കിയ ബജറ്റും 2021-22 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുമാണ് നഗരസഭാ വൈസ് ചെയർമാൻ എം ശിവകുമാർ അവതരിപ്പിച്ചത്. 57,58,25,465 രൂപ വരവും 52,90,63,370 രൂപ ചിലവും 4,67,62,095 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകുന്നതാണ് ബജറ്റ്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി 4.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഉഴവുകൂലി ഇനത്തിൽ 70 ലക്ഷം രൂപ വകയിരുത്തി. വിദ്യാഭ്യാസ മേഖലയിലെ പ്രഭാത ഭക്ഷണം, സൗജന്യ യൂണിഫോം, സ്പോർട്സ് കിറ്റ്, മറഡോണ ക്ലബ്ബുകൾ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾക്കാണ് തുക വകയിരുത്തിയിട്ടുള്ളത്. ജലസ്രോതസ്സുകൾക്കായി 1 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കായികപരമായ മികവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതുൾപ്പെടെ എല്ലാ മേഖലയ്ക്കും പ്രയോജനപ്പെടുന്നതാണ് ബജറ്റെന്ന് വൈസ് ചെയർമാൻ എം ശിവകുമാർ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതിനോടൊപ്പം ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക എന്നതും പ്രാധാന്യത്തോടെ ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിനാണ് ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ചിറ്റൂരുകാരുടെ ഒരു ചിരകാല സ്വത്താണ്. അതിന് സർക്കാരിൻ്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തുക 4.5 കോടി രൂപയോളം നമ്മൾ വകയിരുത്തി. പിന്നെ കൃഷിക്കും മാലിന്യ സംസ്കരണത്തിനും നല്ല തുക വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത, സെക്രട്ടറി രാജശ്രീ പി നായർ, മുനിസിപ്പൽ എഞ്ചിനീയർ ബി എസ് സുഷമ എന്നിവർ പങ്കെടുത്തു.